ലോകം മുഴുവനും എതിർത്തിട്ടും ഭാരതത്തെ വെറും വികസ്വര രാഷ്ട്രമായിട്ട് മാത്രം വികസിത രാഷ്ട്രങ്ങളെ കണ്ടിട്ടും ഒരു തരത്തിലും ഭാരതത്തെ മുമ്പോട്ട് പോകാൻ അനുവദിക്കാത്ത വിധത്തിൽ തളർത്തി തകർത്തി കിടത്തിയപ്പോഴും ഭാരതത്തിലൊന്ന് സംഭവിച്ചത് കുറേ കാലങ്ങൾക്ക് മുമ്പ് മെയ് മാസം 11-ാം തീയതി 5 ആറ്റം ബോംബുകൾ ഭാരതം പൊട്ടിച്ചിരുന്നു. പിന്നെ 11-12 വിശ്രമിച്ച 13-ാം തീയതി ഫ്യൂഷൻ ബോംബുകൾ. ഇതിലെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. നമ്മുടെ ആറ്റം ബോംബിൻ്റെ കാര്യത്തിൽ ഭാരതം സ്വയം പര്യാപ്തമാണ് എന്നൊരു പദപ്രയോഗം നടത്തിയാലും വളരെ കൃത്യമാണ്. യൂറോപ്പിലെ 1, 2, 3 രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഭാരതം പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ POK എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആറ്റമിക് യുദ്ധം ഉണ്ടായാൽ ഭാരതത്തെ അവർ വിശേഷിപ്പിച്ചത് ദ മദർ ഓഫ് ആറ്റം ബോംബ് എന്നാണ്. ആറ്റം ബോംബുകളുടെ അമ്മയായ ഭാരതത്തിൽ ആവശ്യമായിട്ടുള്ള ആറ്റം ബോംബുണ്ട്, പാകിസ്ഥാൻ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും എന്ന അർത്ഥത്തിൽ തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അത് പറഞ്ഞത്. ഏതായാലും അതിഗംഭീരമായ രീതിയിൽ നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നത് മെയ് മാസം 11-ാം തീയതി നമ്മുടെ ആറ്റം ബോംബിൻ്റെ കാര്യത്തിൽ ഭാരതം ഒന്നല്ല പൊട്ടിച്ചത്, 5 എണ്ണം പൊട്ടിച്ചു ഫ്യൂഷനിലൂടെ. ഫ്യൂഷനിലൂടെ അത്ര എളുപ്പത്തിൽ സാധ്യമല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും 13-ാം തീയതി പൊട്ടിച്ചു. ഏതാണ്ട് ഇത് മെയ് 11-ാം തീയതി ടെക്നോളജിക്കൽ ഡേ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, സാങ്കേതിക ദിവസമായിട്ട്. ഡോക്ടർ APJ അബ്ദുൾ കലാമിൻ്റെയും അതിപ്രഗത്ഭരായിട്ടുള്ള ആറ്റമിക് ശാസ്ത്രജ്ഞന്മാരുടെയും എല്ലാ നേതൃത്വത്തിലാണ് ആ സംഭവം നടന്നത്. ഭാരതം ക്രയോജനിക് എഞ്ചിനും ഹെവി വാട്ടറും എല്ലാം ഭാരതത്തിന് നിയന്ത്രിച്ചു, അത് നിരോധിച്ചു. അമേരിക്കയും ഫ്രാൻസും ഓസ്ട്രേലിയയും ഉൾപ്പെടെയുള്ള വികസിത രാഷ്ട്രങ്ങൾ ഭാരതത്തിന് ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും തരില്ലെന്ന് പറഞ്ഞു. തോറിയത്തെ പ്ലൂട്ടോണിയം ആക്കാനുള്ള ടെക്നോളജിയും പ്ലൂട്ടോണിയം ഉപയോഗിക്കാനുള്ള ടെക്നോളജിയും ഒന്നും തരില്ലെന്ന് പറഞ്ഞു. അതിൽ നിന്നെല്ലാം അതിജീവിച്ച് ഭാരതം ഹെവി വാട്ടർ തന്നെത്താനെ ഉണ്ടാക്കാൻ ശ്രമിച്ചു, വിജയിച്ചു. ക്രയോജനിക് എഞ്ചിൻ വിജയിച്ചു, സർവ്വതും വിജയിച്ചു. ചെറുതും വലുതുമായിട്ടുള്ള 800-ൽ പരം സാധനങ്ങൾ ഭാരതത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നത് വികസിത രാഷ്ട്രങ്ങളിൽ നിരോധിച്ച് ഭാരതത്തെ തകർക്കാൻ അവർ ഒരുമിച്ച് കൈകോർത്തപ്പോൾ അതിൽ നിന്നെല്ലാം ഭാരതം അതിജീവിച്ച് മുമ്പോട്ട് പോയി. ഈ സാങ്കേതിക വിദ്യാ ദിനം, ടെക്നോളജിക്കൽ ഡേ, മെയ് മാസം 11-ാം തീയതി നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെ ദിവസമാണ്. കൊറോണ ടെക്നോളജിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ യുദ്ധ തന്ത്രത്തിൻ്റെ കാര്യത്തിലായാലും, ടാങ്കുകൾ വികസിപ്പിക്കുന്നതാണെങ്കിലും അതിനൂതനമായിട്ടുള്ള തോക്കുകൾ വികസിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ സബ്മറൈൻ വാങ്ങിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പുതിയ പുതിയ തേജസ് വിമാനം പോലെയുള്ളത് സ്വയം വികസിപ്പിക്കുന്നതിൻ്റെ കാര്യത്തിലായാലും ഒരു കാര്യം ഉറപ്പാണ്, ഭാരതം എല്ലാ മണ്ഡലത്തിലും, ആരോഗ്യമണ്ഡലത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഭാരതം അങ്ങ് കുതിച്ചുയരുന്നു. ഒരുപക്ഷെ ലോക ജനത മടിച്ചു നിൽക്കുന്ന വിഷയങ്ങളിൽ പോലും ഭാരതം കുത്തിയൊലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എല്ലാ വിധത്തിലും. അത് വിദേശ ഡെപ്പോസിറ്റ് ഭാരതത്തിൽ FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും, ചൈനയിൽ നിന്ന് ഏതാണ്ട് 1000-ത്തോളം വ്യവസായങ്ങൾ ഭാരതത്തിലേക്ക് വരാൻ റെഡിയാണ്. അതിൽ 100 എണ്ണം വളരെ ഗംഭീരമായിട്ടുള്ള ഡിസ്കഷനിലൂടെ ഉത്തർപ്രദേശിലേക്ക് വരാൻ റെഡിയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭാരതം ഈ കൊറോണയെ അഭിമുഖീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യത്തിലും, ട്രെയിനുകൾ പോലും, തീവണ്ടികൾ പോലും ഉണ്ടാക്കുന്നത് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലാക്കി മാറ്റാൻ, മൂവിംഗ് ഹോസ്പിറ്റലാക്കി മാറ്റാനും ക്വാറന്റൈൻ ഹോസ്പിറ്റലുകളാക്കി മാറ്റാനും എല്ലാ വിധത്തിലും എല്ലാ തരത്തിലും നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പരമകാഷ്ഠയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മളോട് ആഹ്വാനം ചെയ്തു ഈ ടെക്നോളജി ഡേ മെയ് 11, മെയ് 13 നമ്മുടെ രാപ്പകല് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്കും സാങ്കേതിക വിദ്യ പ്രവർത്തകർക്കും ശാസ്ത്രജ്ഞന്മാർക്കും സപ്പോർട്ടിംഗ് സ്റ്റാഫിനും നഴ്സുമാർക്കും അവർക്കെല്ലാം ആദരവ് സമർപ്പിക്കാനുള്ള ദിവസമായി തീരട്ടെ ഇത്. മാത്രമല്ല നമ്മുടെ മിലിട്ടറിക്കും ഭാരതത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തവർക്കും ഭാരതീയർക്ക് വേണ്ടി മരിച്ചവർക്കും ഭാരതീയർക്ക് വേണ്ടി ജീവിക്കുന്നവർക്കും എല്ലാവർക്കുമുള്ള ഒരു പൂച്ചെണ്ട് സമർപ്പിക്കുന്ന ദിവസമായി തീരട്ടെ സാങ്കേതിക ദിനം, ടെക്നോളജിക്കൽ ഡേ, മെയ് 11. നമ്മളെ എപ്പോഴെല്ലാം നമ്മൾ വികസിക്കുന്നുണ്ടോ ലോകരാഷ്ട്രങ്ങൾ അതിനോട് യോജിക്കാറില്ല. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ആയിരുന്നില്ല അന്നത്തെ കണ്ടീഷൻ.
ഇന്ന് ഭാരതം വികസിക്കുമ്പോഴും ഭാരതം ഉയരുമ്പോഴും ഭാരതം നന്മകൾ ചെയ്യുമ്പോഴും സപ്പോർട്ട് ചെയ്യാനും അനുഗ്രഹിക്കാനും സഹകരിക്കാനും സഹവർത്തിത്വത്തോടുകൂടി അതിൻ്റെ അതുമായിട്ട് പങ്കുചേർന്ന് കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും മറ്റ് രാജ്യങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. പണ്ട് അങ്ങനെയല്ല, ഭാരതം ഒരിക്കലും തല ഉയർത്തരുത്, ഭാരതം എഴുന്നേറ്റ് നിൽക്കരുത്, ഭാരതം എന്നും അടിമകളായിരിക്കണം, ഭാരതീയരെന്നും അടിമകളായിരിക്കണം, ഞങ്ങളുടെ നാട്ടിലെ നിങ്ങൾ വന്ന് അടിമകളെ പോലെ പ്രവർത്തിച്ച് ജീവിക്കേണ്ടവരാണ് നിങ്ങൾ എന്നുള്ള രീതിയിൽ മുദ്ര കുത്തിയിട്ട് ഭാരതീയരെ വിട്ടിരുന്നൊരു കാലത്താണ് ഭാരതം. May 11 May 13 രണ്ട് ഉജ്ജ്വലമായിട്ടുള്ള എക്സ്പെരിമെന്റുകളുടെ പരമ്പര നടത്തിയിട്ട് ലോകത്തെ ഞെട്ടിച്ചു വറപ്പിച്ചത്. മാത്രമല്ല, അമേരിക്കയ്ക്ക് പോലും ഭാരതം ആറ്റം ബോംബ് പൊട്ടിച്ചതിന് ശേഷം ഏതാണ്ട് 3-5 മണിക്കൂർ കഴിഞ്ഞിട്ട് അറിയാൻ സാധിച്ചത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയുകയുണ്ടായി, ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു പ്രഭാഷണത്തിലും ലേഖനത്തിലും എഴുതിയിരുന്നു, ലോക ജനത ഭാരതം ആറ്റം ബോംബ് പൊട്ടിക്കുന്നു എന്നറിയാതിരിക്കാൻ സാറ്റലൈറ്റ് പിക്ചറുകളിൽ ഒന്നും വരാതിരിക്കാൻ നമ്മളുടെ ആറ്റം ബോംബുകൾ കൊണ്ടുപോയത് തക്കാളിക്കോട്ടയിലാണ് എന്ന് വരെ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. ഡൗൺ ടു എർത്ത് അപ് ടു ദ സ്കൈ പോകാൻ സാധിക്കുന്ന അവസരത്തിൽ May 11 May 13 ഭാരതത്തിൻ്റെ ടെക്നോളജിക്കൽ ഡേ ആണ്. സമുജ്വലമായിട്ട് ആഘോഷിക്കാം, ആദരിക്കാം. ഡോക്ടർമാരെയും സപ്പോർട്ടിംഗ് സ്റ്റാഫ്മാരെയും റിട്ടയർ ചെയ്ത മിലിറ്ററി ഓഫീസേഴ്സിനെയും ഇപ്പോഴും സർവീസിൽ ഇരിക്കുന്നവരെയും ഭാരതത്തിന് വേണ്ടി മരിക്കുന്നവരും ഭാരതത്തിന് വേണ്ടി ജീവിക്കുന്നവർക്കും ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നേരാൻ സാധിക്കുന്നൊരു ദിവസമായി തീരട്ടെ. നമ്മുടെ മനസ്സിൽ May 11 May 23 പ്രണാമം.